നമസ്കാരം. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇത്രയേറെ അഴിമതി ആരോപണങ്ങളും ഭരണ ദുർവിനിയോഗങ്ങളും ഒക്കെ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് പിണറായി വിജയനെ മോദിയും അമിത്ഷായുമൊക്കെ ഇപ്പോഴും വെച്ചു വാഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്? ശരിയാണ്, എത്ര ആരോപണങ്ങളാണ് ആ മനുഷ്യന് നേരെ വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ ശരിക്കും ഒരു കർക്കശമായ രീതിയിലുള്ള ഒരു കേന്ദ്ര ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നൊരു തോന്നൽ സംഘപരിവാർ കൂട്ടർക്ക് തന്നെയുണ്ട്. മറ്റെവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇത് ഒരു അവസരമാക്കി വെച്ചുകൊണ്ട് ആ സർക്കാരിനെ തന്നെ ഒരുപക്ഷെ മറിച്ചിടാൻ ഇതിനു മുമ്പേ തന്നെ അവർ ശ്രമിച്ചേനെ. പക്ഷേ എന്തുകൊണ്ട് എന്നിട്ടും കേരളത്തിൽ ഇപ്പോഴും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് തന്നെ കേരളം കേട്ടതാണ്. ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്ന ചില സമരങ്ങളെപ്പറ്റി നമുക്ക് ഏവർക്കും അറിയാം. മത്സ്യത്തൊഴിലാളികളാണ് ബഹുഭൂരിപക്ഷവും. പിന്നെ ഇവരെല്ലാം ആരുടെ കീഴിൽ നിന്നിട്ടാണ് ഈ സമരം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലത്തീൻ കാത്തലിക്കും അവരുടെ പാതിരിമാരുടെയും കീഴിൽ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇവരിൽ വളരെ നല്ലൊരു ശതമാനവും LDFന് വോട്ട് ചെയ്യുന്നവരാണ്, അതായത് CPMന് വോട്ട് ചെയ്യുന്നവരാണ്. തങ്ങൾക്ക് വോട്ട് ചെയ്യുന്നവരാണ് ഇവർ എന്ന് ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ എന്നിട്ടും ആ വാചകം ആർജവത്തോടെ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, സമരം നടത്തുന്നത് ആസൂത്രിതമാണ്, വികസനത്തിനെതിരെ നിൽക്കുന്നവരാണവർ, മാത്രമല്ല പുറത്തുനിന്ന് വേറെയും ആളുകൾ ആ സമരത്തിലുണ്ടോ എന്ന് പറഞ്ഞു. സമരവുമായിട്ട് മുന്നോട്ട് പോയാൽ അത് വകവെച്ച് തരില്ല, ഈ തുറമുഖം അതായത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പണി പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് പിണറായി വിജയൻ പറഞ്ഞു, അല്ല പറയിപ്പിച്ചു. അവിടെയാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കാതലായിട്ടുള്ള കാര്യമിരിക്കുന്നത്. പിണറായി വിജയൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം കേരള സമൂഹത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ പരുക്കനായ ഒരു രൂപമുണ്ട്, കർക്കശക്കാരൻ്റെ ഒരു പ്രകൃതമുണ്ട്, അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയുണ്ട്, അദ്ദേഹത്തിൻ്റെ സംസാര ശൈലിയുണ്ട്. ഇതിൽ നിന്നല്ല അദ്ദേഹം പരുക്കനായ കടുംപിടുത്തക്കാരനായ ഉറച്ച തീരുമാനമെടുക്കുന്ന വ്യക്തി എന്നൊരു മിഥ്യാധാരണ പാർട്ടിക്കാരുടെ ഇടയിലുമുണ്ട്, അതേപോലെ തന്നെ ജനങ്ങളുടെ ഇടയിലുമുണ്ട്. അപ്പോൾ ആ ഒരു ഇമേജ് മുൻനിർത്തിക്കൊണ്ട്, പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടപ്പിലാക്കിയെടുക്കുകയാണ് മോദിയും അമിത്ഷായും കൂടെ ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് പറയാം, 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യമായിട്ട് അധികാരം ഏൽക്കുന്നത്. 2014 മുതൽ 16 വരെ ഇവിടം ഭരിച്ചിരുന്നത് ഉമ്മൻചാണ്ടിയാണ്. അതിനു മുമ്പുണ്ട്, ഈ മോദിയുടെ കാലയളവാണ് ഞാൻ പറയുന്നത്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഗെയിൽ പൈപ്പ് ലൈന് എതിരെ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി വിചാരിച്ചിട്ട് ആ പ്രക്ഷോഭം അടിച്ചമർത്താനോ ആ പൈപ്പ് ലൈൻ്റെ നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകാനോ പറ്റിയില്ല. ഒപ്പം തന്നെ 40 വർഷത്തോളമായ ചില ബൈപ്പാസുകളുടെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുകയാണ്. ഇതൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മൻചാണ്ടിയെ കൊണ്ട് പറ്റിയില്ല. അപ്പോഴാണ് 2016 പിണറായി വിജയൻ കേരളത്തിൽ അധികാരമേൽക്കുന്നത്. പിന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ബൈപ്പാസുകളുടെ പണിയും പൂർത്തിയായി, അതേപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈനും പൂർത്തിയായി. ഗെയിൽ പൈപ്പ് ലൈനെതിരെ CPM തന്നെയാണ് സമരം നടത്തിക്കൊണ്ടിരുന്നത്. അക്കൂട്ടത്തിൽ കുറേ സുഡാപ്പികളും ഉണ്ടായിരുന്നു എന്ന് മാത്രം. പക്ഷേ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനെ കൊണ്ട് തന്നെ ആ സമരം പൊളിപ്പിക്കുകയും ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കുകയും ചെയ്തു അങ്ങ് കേന്ദ്രത്തിൽ ഇരിക്കുന്ന മോദിയും കൂട്ടരും. പിന്നീട് ദേശീയപാതയുടെ പണികളെ സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, സ്ഥലമെടുപ്പും മറ്റുമൊക്കെ. ഉമ്മൻചാണ്ടിയുടെ കാലത്തും ഉണ്ടായിരുന്നു, പക്ഷേ ഉമ്മൻചാണ്ടിക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റിയില്ല. അത് പക്ഷേ പിണറായി വിജയൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. പിണറായി വിജയൻ്റെ ആ പ്രകൃതവും രൂപവും സംസാര ശൈലിയുമൊക്കെ മുൻനിർത്തിക്കൊണ്ട് പുറകിൽ നിന്ന് ഗഡ്കരിയും മോദിയും അമിത്ഷായുമൊക്കെ അത് നടത്തിയെടുത്തു. അതാണ് അതിൻ്റെ സത്യം. ഉള്ളിൻ്റെ ഉള്ളിൽ പിണറായി വിജയൻ എന്താണ് എന്നത് അവിടെ വിഷയമേ ഇല്ല. മോദിയെ കാണുമ്പോൾ ഒരുപക്ഷെ വണങ്ങി കുനിഞ്ഞു നിൽക്കുന്ന പിണറായി വിജയനായിരിക്കാം യഥാർത്ഥത്തിലുള്ള പിണറായി വിജയൻ. പക്ഷേ പുറമേ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഇമേജുണ്ട് വർഷങ്ങളായിട്ട്. ആ ഇമേജ് മുന്നിൽ നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ അണികളെ വരച്ച വരയിൽ അദ്ദേഹത്തിനെ കൊണ്ട് നിർത്തിക്കാനും ഒപ്പം സൂടാപ്പികളെ ഒരു പാഠം പഠിപ്പിക്കാനും അയാൾക്ക് കഴിഞ്ഞു എന്നിടത്ത് മോദിയും കൂട്ടരും ഈ പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതൊക്കെ ചെയ്യുകയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ദിവസമായുള്ളൂ പിണറായി വിജയൻ്റെ നാവിൽ നിന്ന് ആ വാചകങ്ങൾ കേരളം കേട്ടിട്ടു. വിഴിഞ്ഞം സമരം അനാവശ്യമാണ്, അത് ആസൂത്രിതമാണ്, പുറമേ നിന്നുള്ള ആളുകളുണ്ട്, ആ
തുറമുഖത്തിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും, നിർത്തിവെക്കില്ല. അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അതിൻ്റെ തലേ ദിവസം വരെ CPMഉം CITUയും അടക്കമുള്ള ഇടതുപക്ഷക്കാരായിരുന്നു ഈ ലത്തീൻ കാത്തലിക്കരുടെ കൂടെയും അതേപോലെ തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂടെയും സമരത്തിനുണ്ടായിരുന്നു എങ്കിൽ പിണറായി വിജയൻ്റെ ഒറ്റ ഡയലോഗ് കൂടി കഥ മാറി. ഇനി കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഇവരെ അടിച്ചോടിക്കും. അവർ നാളെയും വോട്ട് തന്നെ, അവരും നാളെയും വോട്ട് കൊടുക്കുമെന്ന് അവർക്കറിയാം. വേറെ ആർക്കും കൊടുക്കാൻ? ഇവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ UDFന് കൊടുക്കണം. ഇവരുടെ വോട്ട് കാലാകാലങ്ങളായി അങ്ങനെ തന്നെയാണ്. അവിടെ BJPക്ക് പ്രവേശനമില്ലാത്ത ഏരിയയാണ്, കാരണം അവരെ അങ്ങനെയാക്കി മോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവർ. അതുകൊണ്ട് ഇവർക്കറിയാം അടിച്ചോടിച്ചാലും നാളെയും അവരുടെ വോട്ട് കിട്ടുമെന്ന്. പിണറായി വിജയനെ മുൻനിർത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ മോദിയും കൂട്ടരും നടത്തിയെടുക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അതിനൊരു കാരണമുണ്ട്. ഉമ്മൻചാണ്ടിക്ക് പറ്റില്ല, പറ്റിയില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുമെന്ന് യാതൊരു ഉറപ്പുമില്ല. VD സതീശനെ കൊണ്ടും പറ്റില്ല. ഇനി BJPയുടെ നേതാക്കളെ നിലവിലുള്ള ആരെയെങ്കിലും കൊണ്ട് പറ്റുമെന്നുള്ള വിശ്വാസവും അവർക്കില്ല. പിന്നെ ആകെയുള്ളത് ഒരു കഠിനമെന്ന തോന്നുന്ന തരത്തിലുള്ള ഒരു പുറന്തോടുമായിട്ട് കർക്കശക്കാരൻ്റെ രൂപത്തിൽ നിൽക്കുന്ന പിണറായി വിജയൻ എന്ന നേതാവ് മാത്രമാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതുകൊണ്ട് ഈ ദേശീയ താല്പര്യമുള്ള പല പദ്ധതികളും ഈ ഒരു മനുഷ്യനെ വെച്ച് നേടിയെടുക്കാം എന്നവർ വിചാരിച്ചു. പക്ഷേ ഇതൊക്കെ നടപ്പിലാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുപക്ഷെ പിണറായി വിജയൻ്റെ സ്ഥാനം പുറത്തു കാണിക്കാം. അതുവരെ ഒരുപക്ഷെ മോദിയും അമിത്ഷായും കൂട്ടരും ക്ഷമയോടെ കാത്തിരിക്കുന്നതാവാം രാജ്യത്തിൻ്റെ നല്ല കാര്യം നടക്കുവാൻ വേണ്ടി മാത്രം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.